ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. ഇടിയപ്പം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇടിയപ്പത്തിനകത്ത് ചെമ്മീൻ മസാലയൊക്കെ വെച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. വീഡിയോ കാണാം. ആദ്യം നമുക്ക് ചെമ്മീൻ മസാല ഉണ്ടാക്കണം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായപ്പം നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് പെരുംജീരകം ചേർത്തു. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് 1/4 കിലോ ചെമ്മീൻ്റെ അളവാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 5 വലിയ അല്ലിയും ഇഞ്ചി ഒരു ചെറിയ കഷ്ണം 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. ആദ്യം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സവാളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടും. സവാള നല്ല സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളി ചേർത്തു. അത് റെക്കോർഡായി റെക്കോർഡ് ഫോണിലായില്ല. ഇനി തക്കാളിയും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വരണം. തക്കാളി സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ ചെമ്മീനാണ്, 1/4 കിലോയാണ് അളവ്. ചെമ്മീൻ ചേർത്തിട്ട് സവാള മസാലയുടെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് നന്നായി ചൂടാവട്ടെ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഏകദേശം കുക്കായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം. അതൊരു 1 ടീസ്പൂൺ വീതമാണ് ചേർക്കുന്നത്. അത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും പൊടി ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് വേറെ വേറെ ചേർക്കുന്നതിന് പകരമായിട്ട് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേ മസാല എല്ലായിടത്തും ഈവനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ മസാല നന്നായി വെള്ളമൊക്കെ വറ്റിയിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ബിരിയാണി സ്റ്റൈലിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് നല്ല കട്ട തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇടിയപ്പത്തിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. ആ ഒരു ചെറിയ പുളിയൊക്കെ ഇടിയപ്പത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി എപ്പോഴും അവസാനം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ മണം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ചേർത്ത് കൊടുത്തത് പൈനാപ്പിൾ എസൻസ് ആണ്. ഇതിന് പകരമായിട്ട് പൈനാപ്പിൾ ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെത് കുറച്ച് അധികമായി പോയി. അപ്പോൾ അധികം ചേർക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ അബ്സോർബായി വരുന്നത് വരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടും തന്നെ ഇരിക്കണം. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ സാധാരണ പോലെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുക, സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പെടുത്തിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തേച്ചതിന് ശേഷം
ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹാഫ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് മസാല വെച്ച് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഇട്ട് കൊടുക്കുമ്പോൾ പകുതി, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും പകുതി ഇട്ട് കൊടുത്താൽ മതി. ഇനി മസാല വെച്ചതിന് ശേഷം ഇത് ഫിൽ ചെയ്താണ് ചേർക്കേണ്ടത്. ഇതധികം സ്പൈസി ഒന്നും അല്ലാത്ത മസാലയാണ്, അതുകൊണ്ട് കുറച്ചധികം ചേർത്താലും നല്ലതാണ് കഴിക്കാനായിട്ട്. ഇനി ഇത് കവർ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇടിയപ്പം ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇതുപോലെ ഫില്ലിംഗ് വെച്ചിട്ട് ഈ തട്ട് നിറച്ച് ഇടിയപ്പം ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വരെ നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഇടിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടിയുള്ള ഇടിയപ്പമാണ്, മസാലയൊക്കെ ഇടിയപ്പത്തിലേക്ക് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ശരിക്കും ഒരു ബിരിയാണിയുടെ മണവും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.